തൊഴിലാളി പാർട്ടി ഭരിച്ച് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയിൽ ഇന്ന് ജീവനക്കാരുടെ എണ്ണം പതിനെട്ടായിരമായി കുറഞ്ഞു ആദ്യം താൽക്കാലിക ജീവനക്കാരെ ഒഴിവാക്കി പിന്നീട് സ്വയം വിരമിക്കൽ പദ്ധതി പ്രഖ്യാപിച്ചും വിരമിക്കൽ ഒഴിവുകളിലൂടെ സ്ഥിരം ജീവനക്കാരുടെ നിയമനം ഒഴിവാക്കി ഇരുപത്തി പേരാണ് ഈ മാസം അവസാനത്തോടെ വിരമിക്കുന്നത് ഈ തസ്തികയിലേക്ക് സ്ഥിരം ജീവനക്കാരെ നിയമിക്കാതിരിക്കുന്നതോടുകൂടിയാണ് പതിനെട്ടായിരമായി ജീവനക്കാരുടെ എണ്ണം മാനേജ്മെന്റ് നിജപ്പെടുത്തുന്നത് പുതിയതായി വാങ്ങുന്ന ബസ്സുകളെല്ലാം സ്വകാര്യ കമ്പനിയായ സ്വിഫ്റ്റിന് നൽകിയും ജീവനക്കാരുടെ ശമ്പളം ഗഡുക്കളായി വിതരണം നടത്തിയും ജീവനക്കാരെ ഒഴിവാക്കുകയാണ് മാനേജ്മെന്റിന്റെ തന്ത്രം ദീർഘദൂര സർവീസുകളിലേക്ക് ഡ്രൈവർമാരുൾപ്പെടെ ബസ്സുകൾ വാടകയ്ക്കെടുത്ത് നിരത്തിലിറക്കാനും മാനേജ്മെന്റ് ആലോചിക്കുന്നുണ്ട് സർക്കാരും മാനേജ്മെന്റും തൊഴിലാളികളെ വഞ്ചിച്ച് സ്ഥാപനത്തെ നശിപ്പിക്കുകയാണെന്ന് കെ എസ് ആർ ടി സി എംപ്ലോയിസ് സംഘടക്കമുള്ള യൂണിയനുകളും പറഞ്ഞു ജനം തിരുവനന്തപുരം